ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ഡിസ്കൂ മാസിലെ ട്വൽത്ത് ചാപ്റ്ററായ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ട്വൽവ് പോയിന്റ് വൺ ആണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു എക്സസൈസ് മാത്രമേ നമുക്കുള്ളൂ ഇതിൽ ടെൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എല്ലാം ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാക്സിമസ് സർട്ടിസ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ഫോർ വൈ സബ്ജക്ട് കൺസ്ട്രെൻസ് എന്ന് പറഞ്ഞിട്ട് എക്സ് പ്ലസ് വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു ഫോർ എക്സ് ഓർ വൈ ഗ്രേറ്റർ എക്സ് ആൻഡ് വൈ ഗ്രേറ്റർ ഡോർ ഈക്വൾ ടു സീറോ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യണത് ഇവിടെ ഫംഗ്ഷൻ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ വാല്യൂ കണ്ടുപിടിച്ചതിൻ്റെ മാക്സിമം വാല്യൂ ആണ് കാണേണ്ടത് നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എക്സ് പ്ലസ് വൈ ലെസ് താനോർ ഈക്വൽ ടു ഫോർ അല്ലേ ഒരു ഇതാണ് നമുക്ക് ഇത് തന്നിട്ടുള്ളത് പിന്നെ എക്സ് ഗ്രേറ്റർ ദാനോർ ഈക്ട് ടു സീറോ വൈ ഗ്രേറ്റർ ദാനോ ഈക്കൾ ടു സീറോ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് എക്സിൻ്റെ വേണ്ടി ഓരോ കോർഡിനേറ്റ്സ് നമുക്ക് ആ ലൈൻ വരയ്ക്കണം അല്ലേ അപ്പോൾ എക്സിന് നമ്മൾ സീറോ കൊടുത്തുകഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും വൈ ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും അപ്പോൾ നമ്മളൊരു പോയിൻ്റ് എന്താണ് സീറോ ഫോർ ഇതേപോലെ വൈക്ക് സീറോ കൊടുത്താലോ അപ്പം നമുക്കവിടെ എന്ത് കിട്ടും എക്സ് ഫോർ എന്ന് കിട്ടും അപ്പോൾ നമുക്കവിടെ ഫോർ സീറോ എന്ന് പറഞ്ഞാൽ അടുത്ത പോയിൻ്റ് കിട്ടി അപ്പോൾ നമുക്ക് സീറോ ഫോറും ഫോർ സീറോയും കിട്ടി അത് വെച്ചിട്ട് നമുക്ക് ആ ലൈൻ വരയ്ക്കാം അപ്പം സീറോ ഫോർ ഇവിടെ വരും സീറോ ഫോർ അതേപോലെ ഫോർ സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരും അപ്പോൾ നമുക്ക് ആ ലൈൻ ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ലൈൻ വരയ്ക്കാം നമുക്കതിന് പേര് കൊടുക്കാം നമ്മുടെ എന്തായിരുന്നു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫോർ പിന്നെ നമുക്ക് വേറെ എന്ത് ലൈനിലില്ല എക്സ് ഗ്രേറ്റ് എഴുതാനോ ഈക്വൾ ടു സീറോയും വൈ ഗ്രേറ്റ് എഴുതാനോ ഈക്വൾ ടു സീറോയുള്ളൂ ഇനി നമുക്കിതിൽ നോക്കാം നമ്മുടെ ഫീസിബിൾ റീജിയൻ എവിടെയാണ് വരണേന്ന് എക്സ് ഗ്രേറ്റ് എഴുതാനോ ഈക്കൾ ടു സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയാണ് വരിക അതുപോലെ വൈ ഗ്രേറ്റേഴ്താനോ റീക്കൾ ടു സീറോ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടോ വരിക അല്ലേ ഇത് നമ്മുടെ വൈ ആക്സിസ് അപ്പോൾ ഈ ഫസ്റ്റ് ക്വാർഡിനൻറ്റിലാണ് എപ്പോഴും നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നത് അല്ലേ ഇനി അടുത്തത് എന്താണ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഫോർ അപ്പോൾ എക്സ് പ്ലസ് വൈ സീക്വൾ ടു ഫോർ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് അപ്പോൾ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് അപ്പോൾ ഈ ഒരു ലൈൻ മുകളിലുണ്ട് ഇതിങ്ങോട്ടുണ്ട് ഈ ഒരു ലൈൻ താഴത്തേക്ക് അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് യോജിച്ച് വരുന്നത് എവിടെയാണ് ഈ ഒരു പോർഷനാണ് അല്ലേ അപ്പം ഇതാണ് നമ്മുടെ എന്ത് ഇതാണ് നമ്മുടെ ഫീസിബിൾ സൊല്യൂഷൻ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സൊല്യൂഷൻ കെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കോർണർ പോയിൻ്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യണം കോർണർ പോയിൻ്റ് വരെ എന്താണ് ഒന്ന് നമ്മുടെ ഒറിജിൻ വരും സീറോ സീറോ പിന്നെ ഫോർ സീറോ സീറോ ഫോർ ഈ മൂന്ന് പോയിന്റിൽ നമ്മുടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ഫോർ വൈ എന്നാണ് അപ്പോൾ ആദ്യം നമ്മുടെ സീറോ സീറോ എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം ഒറിജിൻ അവിടെ സെഡ് എന്തായാലും എന്താ വരിക സീറോ വരിക അല്ല എക്സിനും വൈക്കും സീറോ കൊടുക്കുമ്പം സെഡ് ഈക്വൽ ടു സീറോ വരും പിന്നെ അടുത്ത പോയിന്റ് എന്തായിരുന്നു ഫോർ സീറോ ഉണ്ട് അതായത് എക്സിന് ഫോർ അപ്പോൾ ഇവിടെ ത്രീ ഇൻറ്റു ഫോർ പ്ലസ് വൈക്ക് എന്ത് കൊടുക്കണം സീറോ കൊടുക്കണം അപ്പോൾ ഫോർ ഇൻറ്റു സീറോ അപ്പോൾ ത്രീ ഫോർ സാർ ടുവൽ അതിന് പറ്റിയത് സീറോ ആണ് അപ്പം നമുക്ക് ട്വൽന്ന് കിട്ടിയും അടുത്ത പോയിൻ്റ് ഏതാണ് സീറോ ഫോർ അപ്പോൾ എന്താണ് എക്സിന് സീറോ കൊടുക്കുക അപ്പോൾ ഇവിടെ ത്രീ ഇൻറ്റു സീറോ പ്ലസ് ഫോർ ഇൻറ്റു വൈക്ക് ഫോർ കൊടുക്കുക അപ്പോൾ ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ അപ്പോൾ നമുക്ക് സീറോ കിട്ടി ഒരു ടുവൽ കിട്ടി സിക്സ്റ്റീൻ കിട്ടി ഇനി നമുക്കിവിടെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ മാക്സിമൈസ് ചെയ്യാനാണ് അപ്പോൾ മാക്സിമം വാല്യൂ എന്താണ് സിക്സ്റ്റീൻ അത് ഏത് പോയിൻറ്റിലാണ് കിടക്കുന്നത് സീറോ ഫോറിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ മാക്സിമം വാല്യൂ ഈസ് സിക്സ്റ്റീൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ഫോർ അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി കാരണം ഇതിൽ ആകെ ഒരു കണ്ടീഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലൈന് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനേക്ക് പോകാം മിനിമൈസ് സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ എക്സ് പ്ലസ് ഫോർ വൈ സബ്ജെക്ട് ടു ദ കൺസിറ്റൻസിന്ന് പറഞ്ഞിട്ട് നമുക്ക് നാല് കണ്ടീഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ മിനിമൈസ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് മിനിമം വാല്യൂ കൊടുക്കാം അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ആദ്യത്തെ കണ്ടീഷൻ എന്താണ് എക്സ് പ്ലസ് ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയ്ച്ച് അപ്പോൾ നമുക്കത് ഈക്വൽ ടു എയ്ച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം അപ്പം ആദ്യം എക്സ്ഇ സിക്വൽ ടു സീറോ കൊടുക്കുക അപ്പം നമുക്കവിടെ എന്ത് കിട്ടും ടു വൈ സിക്വൽ ടു എയ്റ്റ് അല്ലേ അപ്പോൾ വൈ സിക്വൽ ടു എയ്റ്റ് ബൈ ടു അതായത് ഫോർ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എക്സ് സീറോ വൈ എന്ത് കിട്ടി ഫോർ കിട്ടി സീറോ ഫോർന്ന് കിട്ടി ഇനി അടുത്തത് ഇനി ഇതിൽ തന്നെ നമുക്ക് വൈ ഈക്വൽ ടു സീറോ ഇട്ട് കൊടുക്കുക വൈ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് എക്സ് ഇ സിക്വൽ ടു എയ്റ്റ് കിട്ടി അപ്പോൾ എയ്റ്റ് സീറോ നമ്മുടെ അടുത്ത പോയിന്റ് കിട്ടി ഇത് നമുക്ക് അടുത്ത ലൈൻ നോക്കാം ത്രീ എക്സ് പ്ലസ് ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 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 ടുവൽ അപ്പം നമുക്ക് ഈക്വൽ ടു ടുവൽ എന്ന് പറഞ്ഞിട്ടെടുക്കാം അതിൻ്റെ എക്സ് ഇസ് ഈക്വൽ ടു ഇതുപോലെ സീറോ കൊടുക്കാം എക്സ് സീറോ കൊടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട് ടു വൈസ് ഈക്വൽ ടു ട്വൽവ് അല്ലേ അപ്പോൾ വൈസ് ഈക്വൽ ടു 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 ടുവൽവ് ബൈ ടു അതായത് സിക്സ് എന്ന് കിട്ടി അപ്പോൾ എക്സ് സീറോ വൈയുടെ വാല്യൂ സിക്സ് ഇനി വൈ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോഴോ വൈ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ നമുക്ക് ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ട്വൽവ് അപ്പം എക്സ് ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ അതായത് ഫോർ എക്സ് ഫോറ് വൈ സീറോ അപ്പോൾ ആ രണ്ട് പോയിന്റ് നമുക്ക് അവിടെ കിട്ടി പിന്നെ നമ്മുടെ എക്സ് ഗ്രേറ്റ് എഴുതാനോ റീകൾ ടൂ സീറോയും വൈ ഗ്രേറ്റ് എഴുതാനോ റികൾ ടൂ സീറോ ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്രാഫ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട് കോർഡിനേറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ നമ്മുടെ എന്താണ് ആദ്യത്തെ നമ്മുടെ ലൈൻ എടുക്കുകയാണെങ്കിൽ സീറോ ഫോറും എയ്റ്റ് സീറോയും അപ്പോൾ സീറോ ഫോർ എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ സീറോ ഫോറ് എയ്റ്റ് സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടി യ്റ്റ് സീറോ ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഇതങ്ങട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം അല്ലേ നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കൂ അല്ല അതിന് നമുക്ക് ഇപ്പോൾ തന്നെ പേര് എഴുതാം ഏതാന്നുള്ളത് ഏതാ എക്സ് പ്ലസ് ടു വൈ ഇസ് ഈക്വൽ ടു എറ്റ് അതാണ് ഇനി അടുത്തത് എന്താണ് സീറോ സിക്സും ഫോർ സീറോയും സീറോ സിക്സ് ഇവിടെ വരും സീറോ സിക്സ് അടുത്തത് ഫോർ സീറോ അപ്പോൾ ഇവിടെ വന്നു ഫോർ സീറോ അപ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടും നമുക്ക് ലൈൻ വരയ്ക്കാം അപ്പം അതിന് നമുക്ക് ആ ലൈൻ്റെ പേരിട്ട് കൊടുക്കാം എന്താണ് ത്രീ എക്സ് പ്ലസ് ടു വൈ ഇസ് ഈക്വൽ ടു റ്റുവൽ പിന്നെ നമ്മുടെ എക്സ് ഗ്രേറ്റർ താൻ ഓർ ഈക്വൽ ടു സീറോ വൈ ഗ്രേറ്റർ താൻ ഓർ ഈക്ൽ ടു സീറോ അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ എല്ലാം വരിക പിന്നെ ഇതെന്തായിരുന്നു എക്സ് പ്ലസ് ടു വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു എയ്റ്റ് എക്സ് പ്ലസ് ടു വൈ നമ്മുടെ ഇതാണ് ലെസ് താൻ ഓർ ഈക്വൽ ടുന്ന് പറയുമ്പോൾ എന്താണ് നമ്മളിപ്പോൾ റൂളർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴ്ത്തേക്കേ വരാൻ പാടുള്ളൂ അടുത്തത് എന്തായിരുന്നു ത്രീ എക്സ് പ്ലസ് ടു വൈ ലെസ് ദാൻ ഒറിക്കൽ ട്വൽവാ അത് ഈ ഒരു ലൈനാണ് അപ്പോൾ ഇതിൻ്റെയും താഴ്ത്തേക്ക് വരാൻ പാടുള്ളൂ അപ്പം ഈ ലൈനിൻ്റെയും താഴ്ത്തേക്ക് അതുപോലെ ഈ ലൈനിൻ്റെയും താഴ്ത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീസിബിൾ റേഞ്ചിനെവിടെയും കിടക്കുക അതെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് ഇവിടെയാണ് അല്ലേ ഈ ലൈനിൻ്റെയും താഴ്ത്തേക്ക് അതുപോലെ ഈ ലൈനിൻ്റെയും താഴ്ത്തേക്ക് ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ ഇവിടെയാണ് നമ്മുടെ ഫീസിബിൾ സൊല്യൂഷൻ കിടക്കുന്നത് ഈ ഒരു റീജിയനിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോർണർ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാമല്ലോ ഒന്ന് നമ്മുടെ ഒറിജിൻ വരും സീറോ സീറോ പിന്നെ ഇത് ഫോർ സീറോയും ഇത് സീറോ ഫോറും ആണ് അത് നമുക്ക് പെട്ടെന്ന് കിട്ടി ഇനി ഇതെന്താ പറയുക ഇവിടെ നമുക്ക് എക്സിലേക്ക് എടുക്കുമ്പോൾ അത് ടൂവും വൈലക്ക് എടുക്കുമ്പോൾ അത് വൈ കോർഡിനൽസ് അതിൻ്റെ ആണ് കണ്ടോ ടു ത്രീ അപ്പോൾ നമുക്ക് നാല് കോർണർ പോയിൻ്റ് കിട്ടി അപ്പോൾ ഒന്ന് സീറോ സീറോ ഉണ്ട് പിന്നെ ഫോർ സീറോ ഉണ്ട് പിന്നെ സീറോ ഫോർ ഉണ്ട് പിന്നെ അടുത്തത് ടു ത്രീ ഈ നാല് കോർഡിനേറ്റ്സുകളിൽ പോയിൻ്റുകളിൽ നമ്മുടെ സെട്ടിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം സെറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു മൈനസ് ത്രീ എക്സ് പ്ലസ് ഫോർ വൈ എന്നാൽ അപ്പോൾ ഈ നമ്മുടെ ഒറിജിനൽ എന്തായാലും സെട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും സെഡ് ഈക്വൽ ടു സീറോ ആയിരിക്കും ഇനി ഫോർ സീറോ ആയില്ലേ അപ്പോൾ സെറ്റ് ഈക്വൽ ടു എക്സിന് നമുക്ക് ഫോർ ഇട്ട് കൊടുക്കാം അപ്പോൾ മൈനസ് ത്രീ ഇൻറ്റു ഫോർ പ്ലസ് ഫോർ ഇൻറ്റു വൈക്ക് സീറോ കൊടുത്തു അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ടുവൽവ് വരും അല്ലേ മൈനസ് ത്രീ ഇൻറ്റു ഫോർ മൈനസ് ടുവൽ ഇനി സീറോ ഫോർ എന്ന് പറയുമ്പോൾ എക്സ് സീറോ അപ്പോൾ മൈനസ് ത്രീ ഇൻറ്റു സീറോ പ്ലസ് ഫോർ ഇൻറ്റു വൈ എന്ന് പറയുന്നത് ഫോർ അപ്പോൾ നമുക്ക് ഫോർ ഫോർ സാർ സിക്സ്റ്റീന് കിട്ടി ഇനി സെഡ് ഇ ടു കൊടുക്കുക അപ്പോൾ മൈനസ് ത്രീ ഇൻറ്റു ടു പ്ലസ് ഫോർ ഇൻറ്റു വൈക്ക് ത്രീ കൊടുക്കുക ഇവിടെ മൈനസ് സിക്സ് വരും ഇവിടെ ഫോർ ത്രീ സാർ ട്വൽവ് വരും മൈനസ് സിക്സ് പ്ലസ് ടുവൽ എന്ന് പറയുമ്പോൾ നമുക്ക് സിക്സ് എന്ന് വാല്യൂ കിട്ടി കണ്ടോ നമുക്ക് സീറോ മൈനസ് ടുവൽവ് സിക്സ്റ്റീൻ സിക്സ് ഇങ്ങനെയുള്ള വാല്യൂ കിട്ടി ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു അവിടെ മിനിമൈസ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഇതിലെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക ഏതാണ് മൈനസ് ടുവൽവ് ആൻഡ് ദ പോയിൻറ്റ്സ് ആർ എക്സ് ഇസ് ഈക്വൽ ടു ഫോർ ആൻഡ് വൈ ഈക്വൽ ടു സീറോ ഇനി മാക്സിമൈസ് ആണെങ്കിൽ നമ്മുടെ മാക്സിമം വാല്യൂ അത്ര മാത്രമേ ഉള്ളൂ ചെയ്യുന്നത് എല്ലാം ഒരേപോലെയാണ് അപ്പം മിനിമൈസ് ആയതുകൊണ്ട് നമ്മുടെ മിനിമം വാല്യൂ ഈസ് മൈനസ് ടുവൽവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർ ആൻഡ് വൈ ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ അറ്റ് ഫോർ സീറോ എന്ന് പറയുന്ന പോയിന്റിൽ അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ നമ്മൾ കാണുക എന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഇതേപോലെ തന്നെയാണ് ആ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്